കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചക്കറി ചെടികളിലും അതുപോലെ നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികളിലും കാണുന്ന ഇലമഞ്ഞളിപ്പ് രോഗത്തെപ്പറ്റിയാണ്. ഇലമഞ്ഞളിപ്പിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സാധാരണ മഴക്കാലത്താണ് മഞ്ഞളിപ്പ് രോഗം അധികമായി കണ്ടുവരാറുള്ളത്. നമ്മുടെ കൃഷിയിടത്തിലെ വെള്ളരി വർഗ്ഗത്തിൽ, അതുപോലെ മുളകിൽ, തക്കാളിയിൽ, മുരിങ്ങയില, അങ്ങനെ ഒരുപാട് ചെടികളിൽ ഇത് കണ്ടുവരാറുണ്ട്. ഇത് അധികം വരാനുള്ള കാരണം മണ്ണിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുപോലെ നീര് ഊറ്റി കുടിക്കുന്ന കീടങ്ങൾ മൂലവും ഈ രോഗം വരാറുണ്ട്. പിന്നെ ബാക്ടീരിയൽ വാട്ടം മൂലവും ഇലമഞ്ഞളിപ്പ് രോഗം വരാറുണ്ട്. അപ്പോൾ അതിനുള്ള ജൈവ രീതിയിലുള്ള പ്രതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് ചെടികൾ നടുമ്പോൾ മണ്ണിൽ കുമ്മായമിട്ട് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റേണ്ടതാണ്. അത് അത്യാവശ്യമാണ്. പുളിരസമുള്ള മണ്ണിൽ നമ്മൾ ചെടികൾക്ക് എന്തുമാത്രം വളം ചെയ്താലും എത്ര കെയർ ചെയ്താലും അതൊന്നും ഒരിക്കലും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാനായി സാധിക്കുകയില്ല. നമ്മൾ ചെടികൾ പറിച്ച് ഗ്രോ ബാഗിലോ മറ്റോ നടുമ്പോൾ മണ്ണിൽ നിന്നുള്ള ഫംഗസ് ബാധയോ നിമവിരകൾ പോലെയുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിൽ സ്യൂഡോമോണസോ ട്രൈക്കോഡോർമയോ വേപ്പിൻ പിണ്ണാക്കോ ഇനി ഇതൊന്നുമില്ല എങ്കിൽ ശീമക്കുന്നയുടെ ഇലയോ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ ആര്യവേപ്പിൻ്റെ ഇലയോ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെടികളുടെ വളർച്ചയുടെ തുടക്കത്തിലൊന്നും ഇത്തരം രോഗലക്ഷണങ്ങൾ നാം കാണാറേയില്ല. അത് വളർന്ന് കായ്ഫലം കിട്ടാറാവുമ്പോഴായിരിക്കും ഇലകൾ ഓരോന്നോരോന്നായി മഞ്ഞളിച്ച് ആകെ മുരടിപ്പ് വന്ന് ചെടി തന്നെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വരുന്നത്. ഏത് തൈ നടുമ്പോഴും മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം എന്നത് നിർബന്ധമാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ ഗ്രോ ബാഗുകൾ ചെറിയതാണെങ്കിൽ വളർന്നു വരുന്ന ചെടികളുടെ വേരുകൾ അതിനകത്ത് തിങ്ങി നിറഞ്ഞ് ഒരു ശ്വാസം മുട്ടിൽ അവർക്ക് അനുഭവപ്പെടും. അങ്ങനെയുള്ള അവസ്ഥയിലും ഇലമഞ്ഞളിപ്പ് കാണാറുണ്ട്. ഇനി മഴക്കാലത്താണ് മഞ്ഞളിപ്പ് രോഗം കാണുന്നതെങ്കിൽ ചെടികളുടെ കടക്കലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അതുപോലെ ചെടികൾ പൂവിടാറായാൽ അവർക്ക് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ധാരാളമായി കൊടുക്കേണ്ടതുണ്ട്. നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കാലിവളമോ കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ അതുപോലെ ചായല ചണ്ടിയോ ഇതിലൊക്കെ ധാരാളം നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ്. ഇതൊന്നും കൂടാതെ ശീമക്കുന്ന പോലെയുള്ള പച്ചില വളങ്ങൾ നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങളാണ്. അതുപോലെ കാൽസ്യത്തിൻ്റെ അഭാവം തീർക്കാനായി ഡോളമേറ്റോ കുമ്മായമോ അതുമല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചതോ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. കറിവേപ്പ് ചെടികളുടെ ഇലകളിൽ ആദ്യം വെളുത്ത കുത്തുകൾ പോലെ കണ്ട് പിന്നീട് അത് മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നതായാണ് കാണാറ്. ഇത് മണ്ടരിയുടെ അക്രമം കാരണമാണ്. ഇതുമൂലവും ഇലകൾക്ക് മഞ്ഞളിപ്പ് രോഗം വരാറുണ്ട്. അതിന് പ്രതിവിധിയായി വേപ്പെണ്ണ മിശ്രിതം രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ചെടികൾ നടാനായി മണ്ണൊരുക്കുമ്പോൾ അതിൽ ഓരോ ഗ്രോ ബാഗിലും അര ടീസ്പൂൺ വീതം എപ്സം സാൾട്ട് ഇട്ട് കൊടുത്ത് മണ്ണൊരുക്കേണ്ടതാണ്. ഇത്തരം മഞ്ഞളിപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാത്തിലും നല്ലത് എപ്സം സാൾട്ട് തന്നെയാണ്. ഇതാണ് എപ്സം സാൾട്ട്. ഇത് കാണുമ്പോൾ പഞ്ചസാര പോലെയോ ഉപ്പ് പോലെയോ ഒക്കെ ആയിരിക്കും. കീടനാശിനി വിൽക്കുന്ന കടയിൽ നിന്ന് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് മഞ്ഞളിപ്പ് രോഗം വന്ന ചെടികൾക്ക് പ്രയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ ചെടിയുടെ മണ്ണൊന്ന് ഇളക്കിയിടണം. അതിലേക്ക് ഇതുപോലെ ഒരു ടീസ്പൂൺ എപ്സം സാൾട്ട് ഇട്ട് മണ്ണ് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മണ്ണുമായി നല്ലപോലെ യോജിപ്പിക്കണം. ഈ മുളക് ചെടിയുടെ കൂടെ നിൽക്കുന്ന കുമ്പളത്തിൻ്റെ ചെടി കണ്ടോ, മുളക് ചെടിക്ക് ബാധിച്ച അതേപോലെ തന്നെ മഞ്ഞളിപ്പ് കുമ്പളത്തിൻ്റെ ഇലകൾക്കും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. തക്കാളി, വഴുതന, മുളക് തുടങ്ങിയവയിൽ കാണുന്ന മഞ്ഞളിപ്പ്, കുരുടിപ്പ്, പൂകൊഴിച്ചൽ, അതുപോലെ തക്കാളി ഉണ്ടായാൽ അതിൽ വിള്ളലുകൾ തുടങ്ങിയവ പരിഹരിക്കാനായി 1 ലിറ്റർ വെള്ളത്തിൽ 8 ഗ്രാം എപ്സം സാൾട്ട് കലക്കി മാസത്തിൽ 1 തവണയെങ്കിലും തെളിച്ചു കൊടുത്താൽ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ തോട്ടത്തിലെ പൂച്ചെടികൾക്കും മണ്ണിലിട്ട് കൊടുക്കുകയും ഇലകളെ സ്പ്രേ ചെയ്യുകയും ചെയ്താൽ നല്ല മനോഹരമായ വലിപ്പമുള്ള പൂക്കൾ നമുക്ക് കിട്ടും. പിന്നെ മറ്റൊരു ഉപയോഗമെന്ന് പറയുന്നത് തോട്ടത്തിൽ ഒച്ചിൻ്റെ ശല്യമുണ്ടെങ്കിൽ തീർച്ചയായും എപ്സം സാൾട്ട് തന്നെയാണ് അതിന് പ്രതിവിധി. അതുപോലെ പൂന്തോട്ടത്തിലോ ചട്ടിയിലോ വിത്ത് വിതക്കുമ്പോൾ മണ്ണിനോട് ചേർന്ന് എപ്സം സാൾട്ട് കൂടി ചേർക്കുമ്പോൾ നല്ല കരുത്തോടെയുള്ള തൈകൾ മുളച്ചു വരും. തക്കാളി ചെടികൾക്ക് എപ്സം സാൾട്ട് മണ്ണിൽ ചേർക്കുന്നതിന് പകരം
നിങ്ങളുടെ ചെടികളിൽ സ്പ്രേ ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. അപ്പോൾ ഒരു പാക്കറ്റ് എപ്സം സാൾട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാവരും, അടുക്കള തോട്ടമൊരുക്കുന്ന എല്ലാവരും വാങ്ങി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കിലോക്ക് ഞാൻ വാങ്ങിക്കുമ്പോൾ 80 രൂപയാണ് വില. അപ്പോൾ മഞ്ഞളിപ്പും ഇലവാട്ടവും ചെടികളിൽ കണ്ടാലുടനെ എപ്സം സാൾട്ട് ഉപയോഗിച്ചാൽ 100% വിജയം ഉറപ്പാണ്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.